ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ മൃദുല സദാനന്ദൻ. മൃദുലാനന്ദത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് മുരിങ്ങയില കൊണ്ട് ഒരു തോരനാണ് ഉണ്ടാക്കുന്നത്. പിന്നെ മുരിങ്ങയില നമുക്ക് ദേഹത്തിന് വളരെ നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാലോ. അതിൽ വിറ്റാമിൻ എ ഉണ്ട്, കാൽസ്യം അടങ്ങിയിരിക്കുന്നുണ്ട്, പിന്നെ പൊട്ടാസ്യം, സോഡിയം, അങ്ങനെ എല്ലാ കാര്യങ്ങളും അടങ്ങിയിരിക്കുന്നതാണ്. പിന്നെ നമ്മുടെ മുടിക്കും വളരെ നല്ലത് തന്നെയാണ് ഈ മുരിങ്ങേൻ്റെ ഇല, മുരിങ്ങയുടെ എല്ലാ കായ അങ്ങനെ എല്ലാതും. അപ്പം മുരിങ്ങ ഇല വെച്ചിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് തോരൻ ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പം എന്തൊക്കെ സാധനങ്ങളാണ് അതിലേക്ക് വേണ്ടത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. തോരൻ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഇത്രയും മുരിങ്ങേൻ്റെ ഇല എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ നന്നായി കഴുകിയതിന് ശേഷമാണ് ഇങ്ങനെ ചെറുത്ത് കണ്ടില്ലേ ഇല ഇങ്ങനെ ഊരി വെച്ചിരിക്കുന്നത്. മുരിങ്ങയുടെ ഇല നുറുക്കിയെടുക്കാൻ പാടില്ല കേട്ടോ. അങ്ങനെ അങ്ങനെ ഇങ്ങനെ ഓരോ ഇതളായിട്ട് ഇങ്ങനെ എടുക്കാനാണ് പാടുള്ളൂ. അപ്പോൾ ഇത് ഇത്രയും ഞാൻ നന്നാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് ചെറിയുള്ളി കുറച്ച് ഞാൻ ഇതേപോലെ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ നമുക്ക് ഒരു മുറി നാളികേരം ചിരവി ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ രണ്ട് വറ്റൽ മുളക്, കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, ഒരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട്. എരിവൊക്കെ നിങ്ങളുടെ കണക്കിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് കടുക് വേണം, കുറച്ച് ഉഴുന്നുപരിപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വെളിച്ചെണ്ണ, വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാലാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ തോരൻ ഉണ്ടാക്കാൻ ആവശ്യമുള്ളത്. ഞാനിവിടെ ഗ്യാസ് കത്തിച്ചിട്ട് ഒരു പാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരട്ടെ. വെളിച്ചെണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കടുകിട്ട് കൊടുക്കുന്നുണ്ട്. കടുകിട്ട് കൊടുത്തു. കടുകൊന്നും ഇങ്ങോട്ട് പൊട്ടി വരട്ടെ. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ഉഴുന്നുപരിപ്പാണ് ഇട്ട് കൊടുക്കാം. ഉഴുന്നുപരിപ്പും അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഈ വറ്റൽ മുളകും കൂടി അണ്ട് ഇട്ട് കൊടുക്കാം. ഉഴുന്നുപരിപ്പ് നന്നായിട്ട് ഒന്ന് മൂത്ത് വരട്ടെ. ഉഴുന്നുപരിപ്പിൻ്റെ കളറൊക്കെ ഒന്ന് മാറി നമുക്കിനി ഇതിലേക്ക് ഈ ചുവന്ന ഉള്ളി അണ്ട് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ ഈ വെളുത്തുള്ളി നമ്മളിവിടെ ചതച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുക്കാം. ഉള്ളീൻ്റെ ഒപ്പം തന്നെ നമുക്ക് നമ്മൾ ഈ പച്ചമുളക് ഇങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ഞാൻ നല്ല ചെറുതാക്കിയിട്ടാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതും കൂടി അത് ഇട്ട് കൊടുക്കാം. മുളക് എടുക്കുന്നതൊക്കെ നിങ്ങളുടെ കണക്കിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. അതും കൂടി അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സവാള, അല്ല സവാള അല്ല, ഈ ചെറിയ ഉള്ളി ഒന്ന് ഇങ്ങോട്ട് ഒന്നുകൊണ്ട് വളണ്ട് വരാൻ, വേഗം വേഗം വളണ്ട് വരാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് വളണ്ട് വരട്ടെ. നമ്മളുടെ ചെറിയ ഉള്ളി ഇവിടെ ഏകദേശം മുത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതങ്ങനെ ഇട്ട് കൊടുക്കാം. അതങ്ങോട്ട് ഇട്ട് കൊടുത്തു. അതിൻ്റെ പച്ചമണം ഒന്നുകൊണ്ട് മാറി വന്നോട്ടെ. ഇനി നമുക്ക് ഇതിലേക്ക് ഉണ്ടല്ലോ നമ്മൾ നന്നാക്കി വെച്ചിട്ടില്ലേ മുരിങ്ങയുടെ ഇല, അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതങ്ങനെ ഇട്ട് കൊടുത്തു. എനിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തു. ഈ മുരിങ്ങയുടെ ഇല അങ്ങോട്ട് താന്ന് വരും. ചൂട് ചൂടാകുമ്പോൾ അങ്ങോട്ട് താന്ന് താന്ന് വരും. നമുക്ക് അതിൻ്റെ ഒപ്പം തന്നെ തീയ നല്ലോണം സ്ലോ ആക്കി കൊടുക്കാം കേട്ടോ.
ഒപ്പം തന്നെ നമുക്ക് ഇനിയും നാളികേരം ചെറുപയറും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. അതും കൂടെ അവിടെ ഇട്ട് കൊടുത്തു. ഇനി എല്ലാം കൂടിയിട്ട് അങ്ങോട്ട് ആവട്ടെ. നമുക്കിനി ഒന്നും ഇങ്ങോട്ട് ഒന്ന് പൊത്തി കൊടുത്തിട്ടേ ഒന്നും ഇങ്ങോട്ട് അടച്ച് വയ്ക്കാം. അതായത് വെള്ളം ഒഴിക്കുക ഒന്നും വേണ്ട കേട്ടാ. ഈ നാളികേരത്തിലുള്ള വെള്ളവും അതൊക്കെ തന്നെ മതിയെന്ന് വേവാനായിട്ട്. ഒന്ന് അവിടെ ഇരിക്കട്ടെ. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കുക. കണ്ടില്ലേ നന്നായി വെന്തിരിക്കുന്നു, നല്ല വളർന്ന പോലെ ഇരിക്കുന്നുണ്ടല്ലേ. ഇങ്ങനെ ഉപ്പൊന്ന് നോക്കാം നമുക്ക്. ഉപ്പൊക്കെ കറക്റ്റാ. ഇനി ഞാനിത് വേറൊരു പാത്രത്തിലാക്കിയിട്ട് കാണിക്കാം. അങ്ങനെ നമ്മുടെ മുരിങ്ങയില തോരൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളോട്ടെ. നമുക്കിത് ഡെയിലി നമ്മളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. ഡെയിലി ഉൾപ്പെടുത്താൻ പറ്റുന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിട്ടാണ്. പിന്നെ ഞാനിവിടെ മുരിങ്ങ ഉണ്ട്, അത് കാരണം ഞാൻ അധിക ദിവസം മുരിങ്ങയില ഞാൻ ഉപയോഗിക്കാറുണ്ട്. കുറച്ച് കിട്ടിയെന്നുണ്ടെങ്കിൽ അത് ദോശയിലിട്ടിട്ടായാലും ഞാനത് കഴിക്കാറുണ്ട്. അപ്പോൾ വളരെ നല്ലതാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളാം. അപ്പോൾ നമുക്ക് എന്നാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം.